പ്രത്യേക ആരോഗ്യ പാക്കേജുകൾ കേന്ദ്രം പ്രഖ്യാപിച്ചത് ഈ അടുത്താണ്. ഇത് സംബന്ധിച്ച് നാഷണൽ ഹെൽത്ത് അതോറിറ്റിയും സാമൂഹിക നീതി വകുപ്പും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് വ്യക്തമാക്കിയത്. എൻഎച്ച്എ സിഇഒ ഡോക്ടർ ആർ എസ് ശർമ്മയും സാമൂഹിക നീതി വകുപ്പ് സെക്രട്ടറി ആർ സുബ്രഹ്മണ്യം എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ആയുഷ്മാൻ ഭാരത് PMLJAY-ക്ക് കീഴിലുള്ള ട്രാൻസ്ജെൻഡർ സമൂഹത്തിനാകും പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുകയെന്നും അറിയിച്ചിരുന്നു. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ ഭിന്ന ലിംഗക്കാർക്കുള്ള ആരോഗ്യ പദ്ധതി തുടങ്ങുന്നത് തന്നെ. ന്യൂനപക്ഷ പിന്നോക്ക സമുദായങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിലും മികച്ച തീരുമാനമാണ് ഇതെന്നും ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറാൻ പോകുന്ന പദ്ധതിയാകും ഇതെന്നുമുള്ള ശുഭ പ്രതീക്ഷയും മന്ത്രി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി വിവിധ പദ്ധതികളാണ് രാജ്യത്ത് നടപ്പാക്കുന്നത്. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ നിയമം 2019 PM ദക്ഷ പദ്ധതി തുടങ്ങിയ പദ്ധതികളെ കുറിച്ചും അദ്ദേഹം പ്രത്യേകമായി മന്ത്രി പറഞ്ഞിരുന്നു. നവ ഇന്ത്യ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി എല്ലാവരും സർക്കാരിനൊപ്പം ചേരണമെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തണമെന്നും അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഭിന്നലിംഗക്കാരെയും ചേർത്ത് പിടിച്ച BJP സർക്കാരിനോട് ഈ വിഭാഗത്തിന് പ്രത്യേക സംവരണം നൽകണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിരിക്കുകയാണ് ജോയിത മോണ്ടൽ. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സർക്കാർ ജോലികളിൽ സംവരണം ആവശ്യമാണെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജി ജോയിത മോണ്ടൽ എത്തിയത്. തന്റെ സമൂഹത്തിലുള്ളവർക്ക് ഉയർന്നു വരണമെങ്കിൽ സർക്കാർ സംവരണം ഏർപ്പെടുത്തണം. പോലീസ്, സേന, റെയിൽവേ തുടങ്ങിയ വിഭാഗങ്ങളിലേക്ക് ട്രാൻസ് സമൂഹം എത്തുന്നതോടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറുമെന്നും ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്താൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും അവർ പറയുകയുണ്ടായി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സർക്കാർ ജോലിയിൽ സംവരണം നൽകേണ്ടത് വളരെ പ്രധാനമാണ്. എനിക്ക് ജോലിയില്ലെങ്കിൽ ആരാണ് എന്നെ പോറ്റാൻ പോകുന്നത്? സംവരണത്തിന്റെ ബലത്തിൽ ട്രാൻസ്ജെൻഡറുകൾ പോലീസ്, സേനയിലും റെയിൽവേയിലും നിയമിക്കപ്പെടുകയാണെങ്കിൽ അവൻ സമൂഹത്തിൽ മുന്നേറും. മാത്രമല്ല ട്രാൻസ്ജെൻഡർ വിഭാഗത്തോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറും. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് രാജ്യത്ത് മതിയായ തരത്തിൽ ഷെൽട്ടർ ഹോമുകൾ ആവശ്യമാണ്. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ജോയിത മോണ്ടൽ പറയുകയുണ്ടായി. 2017 പശ്ചിമബംഗാളിലെ ഇസ്ലാംപൂരിലെ ലോക് അദാലത്തിൽ ജഡ്ജിയായി നിയമിതയായ വ്യക്തിയാണ് ജോയിത മോണ്ടൽ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും രാജ്യത്ത് ഇത്തരമൊരു പദവി വഹിക്കുന്ന ആദ്യ വ്യക്തി. 2018 തുടക്കത്തിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്ന ലോക് അദാലത്തിൽ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് വിദ്യ കാംബ്ലെയും ജഡ്ജിയായി നിയമിക്കപ്പെട്ടിരുന്നു. 2018 അവസാനം രാജ്യത്തിന് മൂന്നാമത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജിയും ലഭിച്ചു. ഗുവാഹത്തിയിൽ നിന്നുള്ള സ്വാതി ബിദാൻ ബറുവ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ട്രീം മലയാളം.